ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ അഡ്വക്കേറ്റ് സൈ ബി ജോസിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. രണ്ട് തവണയായാണ് ചോദ്യം ചെയ്തത്. തനിക്കെതിരായ ഗൂഢാലോചന എന്ന് സൈ ബി ആവർത്തിച്ചിരിക്കുന്നു. ജോഷി കുര്യൻ ചേരുകയാണ്. ജോഷി, വിശദാംശങ്ങൾ. ക്രൈംബ്രാഞ്ച് എസ് പി എസ് സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സാക്ഷികളുടെ ഒക്കെ തന്നെ മൊഴിയെടുത്തിരുന്നു. സിനിമാ നിർമ്മാതാവിന്റെയും ഭാര്യയുടെയും മൊഴിയെടുത്തിരുന്നു. ആരോപണം ഉന്നയിച്ച അഭിഭാഷകരുടെ മൊഴിയെടുത്തു. ഇതിന് തുടർച്ചയായിട്ടാണ് ഈ കേസിലെ പ്രതിയായ സൈബി ജോസിന്റെ മൊഴി എടുത്തത്. രണ്ട് തവണയായി രേഖകൾ. പ്രധാനമായും സൈബി ജോസിനോട് ചോദിച്ചത് ഈ എത്ര രൂപയാണ് ഈ പറയുന്ന അഭിഭാഷകനിൽ നിന്ന് വാങ്ങിയത്. അഭിഭാഷകന്റെ മുൻകൂർ ജാമ്യത്തിന് ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ വാങ്ങിയിരുന്നു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നത്. ഏകദേശം 25 ലക്ഷം രൂപ വാങ്ങുകയും പിന്നീട് 15 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത്. സാധാരണഗതിയിൽ സൈബി എത്ര രൂപയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ജാമ്യാപേക്ഷയിൽ ഒക്കെ വേണ്ടി കോടതി ഹാജരാകുന്നതിന് എത്ര രൂപയാണ് വാങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെയാണ് വ്യക്തത വരുത്തുന്നത്. ഈ സൈബി പറഞ്ഞ കണക്കുകളിൽ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് വലിയ യോജിപ്പില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഓരോ കേസിലും ഹാജരാകുന്നതിന് താൻ വാങ്ങുന്ന ഫീസുകളിലടക്കം സൈബി പറഞ്ഞ കണക്കുകൾ അന്വേഷണ സംഘത്തിന് അത്ര യോജിപ്പില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സൈബി ആവർത്തിച്ചത് തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയാണ്. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ മുതൽ തനിക്കെതിരെ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നു. ഒരു വിഭാഗം അഭിഭാഷകർ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുണ്ട്. തനിക്കെതിരായി ഈ ഗൂഢാലോചന കൂടി അന്വേഷിക്കണം എന്നാണ് ഹൈബി ഈ ചോദ്യം ചെയ്ത അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടതെന്നാണ് മനസ്സിലായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ അടക്കം, പ്രത്യേകിച്ചും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, മറ്റ് ഇടപാടുകൾ അടക്കമുള്ള ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമാവും തുടർ നടപടികളിലേക്ക് പോകും. തൽക്കാലം സൈബി അറസ്റ്റ് ചെയ്യില്ല എന്ന് ഹൈക്കോടതിയെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. ശീതൾ.